السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، സുപ്രഭാതം ഓൺലൈൻ ചാനലിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മാഷാല്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് സമാധാനവും ശാന്തിയും നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ ഘടകവിരുദ്ധമായ ദേഷ്യമെന്ന വികാരത്തെ സംബന്ധിച്ചാണ്. മനുഷ്യന് സൃഷ്ടികർത്താവായ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒട്ടനേകം വികാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വികാരം തന്നെയാണ് ദേഷ്യമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്, വഅന്നഹു അൽഹക വഅബ്ക, ചിരിപ്പിച്ചവനും അള്ളാഹുവാണ് കരയിപ്പിച്ചവനും അള്ളാഹുവാണ്. നമുക്ക് വളരെ പ്രധാനമായും നമ്മളെ നമുക്കുള്ള ദേഷ്യമെന്ന് പറയുന്ന ഈ വികാരം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിനുപയോഗിക്കേണ്ട ആവശ്യകതയും അതിൻ്റെ അനാവശ്യവും അതിൻ്റെ അത്യാവശ്യവും തിരിച്ചറിയേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം 60% ആളുകളും ഇന്ന് ഈ ദേഷ്യമെന്ന് പറയുന്ന വികാരം കാരണം അസ്വസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിന്റെ കണക്ക് പ്രകാരം 66% കൗമാരപ്രായത്തിലുള്ള മക്കളും ഇന്ന് വളരെയധികം പ്രയാസപ്പെട്ട് കഴിയുകയാണ് ഈ ദേഷ്യമെന്ന വികാരത്തിന്റെ പിറകെയായി. ഈ ഭീകരമായ കണക്കുകൾ നമ്മളെ ദ്യോതിപ്പിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥി സമൂഹം പോലും 66% ആളുകൾ ഇന്ന് പെരുവഴിയിലാണ് ഈ ഒരവസ്ഥയിൽ എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് നമ്മൾ രക്ഷിതാക്കൾ വിശിഷ്യ ബോധവാന്മാരാകേണ്ടതുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പരമപ്രധാനമായി എണ്ണിയ ഒരു കാര്യമെന്ന് പറയുന്നത് അന്യക്കൂനൽ വലതു വായിലൻ എന്നതാണ്. നിങ്ങളുടെയൊക്കെ മക്കൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാകുന്നത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്ന്. ഒരുപക്ഷെ നമ്മൾ ടാബ്ലറ്റ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ബാറ്ററി ഡൗൺ ആയതിന്റെ പേരിലായിരിക്കാം. മൊബൈൽ ഫോണിൽ യൂട്യൂബ്, എന്തെങ്കിലും വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകളോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ, വാട്സ്ആപ്പിൽ സന്ദേശം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ മൊബൈൽ ഹാങ് ആയതോ ഡൗൺ ആയതോ ആയിരിക്കാം. അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാവും, അവർ ശക്തമായി ദേഷ്യം പിടിക്കുന്നുണ്ടാവും, ഈർഷ്യത പ്രകടിപ്പിക്കുന്നുണ്ടാകും, അവരുടെ കൺട്രോൾ ആകെ പോയിട്ടുണ്ടാകും. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പരിഹാരമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടാനായിട്ടുള്ളത്? ദേഷ്യമെന്ന് പറയുമ്പോൾ മനുഷ്യന് സ്വാഭാവിക വികാരമാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ശക്തൻ ആര് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് മറുപടി പറഞ്ഞത് ലൈസ ശദീദു ബിസ്സുറ, അങ്ങോട്ടും ഇങ്ങോട്ടും മൽപിടുത്തം നടത്തിക്കൊണ്ട് ഗുസ്തി കൂടിക്കൊണ്ട് വിജയം വരിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തിമാൻ എന്ന് പറയുന്നത്. ദ പവർഫുൾ മാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമായി ദേഷ്യം പിടിക്കുന്ന സമയത്ത് അതിനെ സ്വമനസ്സുകൊണ്ട് സ്വമേധയാ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ദേഷ്യം പിടിച്ച് അയൽപ്പക്ക ബന്ധം നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് തന്നെ അവയെല്ലാം പരസ്പരം ഇഴചേർന്ന് നിൽക്കുകയാണ്. ഈ ബന്ധങ്ങൾക്ക് പലപ്പോഴും ഉലച്ചിൽ പറ്റാനുള്ള കാരണവും ഇത്തരം ചെറു ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ദേഷ്യം പിടിക്കലുകളായിരിക്കാം. വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്നത് നമുക്ക് പാടെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകർ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഭാര്യമാരോട് പെരുമാറുന്നവനെ സംബന്ധിച്ചാണ്. വളരെ നിസ്സാരമായ കാര്യം, കറിയിൽ ഉപ്പ് കൂടി എന്നതിന്റെ പേരിൽ, കറിയിൽ നിന്ന് എവിടെന്നോ ഒരു മുടി കണ്ടെത്തിയതിന്റെ പേരിൽ, എന്നൊന്നും ഭാര്യയെ ശപിക്കുന്നവരും ഭാര്യയെ അടിക്കുന്നവരും കുത്തുന്നവരും നമുക്കിടയിൽ നിന്ന് കുറവല്ല. വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത്തരം നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി ഭാര്യമാരോട് ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാരെ വളരെയധികം ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ പ്രവാചകരുടെ സമീപനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു തന്റെ സ്വഭാവത്തെ പറ്റി, താൻ ഏറ്റവും നന്നായിട്ട് ഭാര്യമാരോട് പെരുമാറാൻ കഴിയുന്നവനാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇന്ന് വരെ ബഹുമാനപ്പെട്ടവരെ ദേഷ്യം പിടിച്ചിട്ടില്ല. 10 കൊല്ലം തനിക്ക് സേവനം ചെയ്ത
അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, എന്നോട് ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം പോലും, എന്നോട് ദേഷ്യത്തിലുള്ള ഒരു പെരുമാറ്റം പോലും പ്രവാചകർ നടത്തിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ആ ഒരു സർട്ടിഫിക്കേഷൻ ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എത്ര പേർക്ക് കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാക്കത്തൊള്ളായിരം കോഴ്സുകളും ആ കോഴ്സുകൾക്ക് ഗംഭീരമായ സർട്ടിഫിക്കറ്റുകളും നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഭാര്യമാരുടെ ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ എത്ര പേർ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമായും ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സന്ദർഭമാണ്. നമുക്ക് നോക്കാം ശാരീരികമായി എന്താണ് യഥാർത്ഥത്തിൽ ഈ ദേഷ്യം എന്ന് പറയുന്നതിന്റെ ഫിസിയോളജി എന്താണ്, ഈ ദേഷ്യത്തിന്റെ പിറകിലുള്ള ഫിസിയോളജി എന്താണ്, അതിന്റെ ശരീരശാസ്ത്രം എന്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ദേഷ്യം എന്ന് പറയുന്നത് അത് ഷൈത്വാനിൽ നിന്നും ഷൈത്വാൻ തീയിൽ നിന്നുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ ആദ്യം തീയിനെ അണക്കാൻ വെള്ളം ഉപയോഗിക്കും പോലെ നിങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു ചെയ്ത് അംഗസ്നാനം ചെയ്യണം, എന്നാൽ ദേഷ്യം ക്ഷമിക്കുമെന്നും പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിൽ അത് വരുത്തി തീർക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ഫിസിയോളജിസ്റ്റുകൾ വാചാലരാകുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. ഹൃദയത്തിന്റെ മിടിപ്പ് 60-ന്റെയും 80-ന്റെയും ഇടയിലാണ് നോർമൽ ബീറ്റ് റേറ്റ് ഓഫ് ദി ഹാർട്ട് നമ്മൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആ നോർമൽ ബീറ്റ് റേറ്റിൽ നിന്നും അത് 90 അതിന്റെ മുകളിലോട്ടും കയറി പോകുന്നത് ദേഷ്യം പിടിക്കുന്ന ഈർഷ്യതയോടുകൂടി പെരുമാറുന്ന കൂടുതൽ ശരീരത്തെ ശക്തമായി ദേഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഹാർട്ടിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ടാക്കി കാർഡിയ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഹാർട്ടിന്റെ രക്തക്കോയലുകൾ പൊട്ടി തലച്ചോറിൽ പോലും സ്ട്രോക്ക് സംഭവിക്കാനുള്ള കാരണമായി അതിനെ ഇന്ന് ഗണിക്കപ്പെടുകയാണ്. മനുഷ്യന്റെ ശ്വാസഗതി എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. ശ്വാസഗതി ക്രമാതീതമായി വർദ്ധിച്ച് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖത്തിലേക്ക് ശ്വാസകോശത്തെ എത്തിക്കുന്ന ഒരു ഘടകമായി ദേഷ്യത്തെ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മനുഷ്യന് സൃഷ്ടികർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ കണ്ണ് എന്ന് പറയുന്നത്. ഇരു കണ്ണുകളും ആ കണ്ണുകളുടെ കൃഷ്ണമണി വികസിക്കുകയും അത് കാരണമായി ഓഫ്താൽമിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥ വന്ന് കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്താൻ അത് കാരണമാകുമെന്നാണ് ഡോക്ടേഴ്സ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ കൂടുതലായി ദേഷ്യപ്പെട്ടാൽ നമ്മുടെ വായിക്കകത്തുള്ള സലൈവ ഗ്ലാൻസിന്റെ പ്രവർത്തനം നിൽക്കുകയും തൊണ്ടയിൽ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ട് വായ്നാറ്റം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിയർപ്പിന്റെ ഗ്രന്ഥികളിൽ സിക്രീഷൻ നടത്തുമ്പോൾ കൂടെ അഡ്രിനാലിനും കൂടി കൂടിച്ചേരുന്നതിനാൽ ശക്തമായ ദുർഗന്ധത്തിനും അത് കാരണമാകും. അത്രേ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായി നോക്കിയാലും മാനസികമായി നോക്കിയാലും സാമൂഹ്യമായി നോക്കിയാലും വ്യക്തിപരമായി നോക്കിയാലും കുടുംബപരമായി നോക്കിയാലും നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് കൂടുതലായും ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികർത്താവ് നമുക്ക് നൽകിയ ഒരുപാട് ഹോർമോണുകളുണ്ട്. കൂട്ടത്തിലുള്ള ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഹോർമോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് പെട്ടെന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഡ് എന്ന് പറയുന്നതിനർത്ഥം എബവ് എന്നാണ്, റീനൽ എന്നാൽ കിഡ്നി എന്ന്, കിഡ്നിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അഡ്രിനാൽ ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാൽ എന്ന ഹോർമോൺ അത് നമ്മുടെ ബ്ലഡിലേക്ക് നേരിട്ട് അടിച്ചു കയറുമെന്നതിനാൽ തന്നെ ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് അതുമൂലം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നതാണ് ശരീരശാസ്ത്രജ്ഞന്മാരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിവിന്റെ പരമാവധി ദേഷ്യപ്പെടാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം ദേഷ്യപ്പിടിക്കാതെ എന്തിനാണ് അല്ലെങ്കിൽ എന്താവശ്യത്തിനാണ് എന്നത് ആലോചിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിബന്ധങ്ങളും സമൂഹ ബന്ധങ്ങളും നന്നായിത്തീരും. റിയാക്ഷനുമുണ്ട്, അതുപോലെ തന്നെ റെസ്പോണ്ടിങ്ങുമുണ്ട്. ഒരു വ്യക്തിയോട് പ്രതികരിക്കുമ്പോൾ റെസ്പോണ്ടിങ് സിസ്റ്റം അത് പോസിറ്റീവായിരിക്കണം. എപ്പോഴും റിയാക്റ്റീവായിട്ട് പെരുമാറുന്നത് ഗുണകരമാവില്ല, അത് നമുക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സമാധാന അന്തരീക്ഷത്തിൽ കൂടുതൽ ദേഷ്യം പിടിക്കാതെ ഏറ്റവും നല്ല പെരുമാറ്റത്തോടുകൂടി നമുക്ക് മുന്നേറാൻ
നമുക്കെല്ലാവർക്കും കഴിയണം. അതിനായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെ ശ്രമങ്ങളും എന്ന് ആശംസിക്കുന്നു. വാഹറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. رسول الله وقل مجاهدين لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب